യഥാർത്ഥമായ നല്ല വിശ്വാസത്തോടും കൂടി നിന്റെ ദാസി അവിടുന്ന് ഒരുക്കിയല്ലോ. നന്മയോടുകൂടി പഠിക്കുവാനും
അനുഗ്രഹപ്രദമായ ജീവിതത്തിന്റെ നന്മകളെ പ്രശോഭിപ്പിക്കുവാനും ഒക്കെ നിന്റെ ദാസിക്ക് ഇടയായി. ദൈവമേ, നന്മകളോടുകൂടി ഇപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മണവാളനോടൊരുമിച്ച് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനും സാക്ഷ്യമുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാനും നിന്റെ മക്കളെ അവിടെ നിന്ന് സഹായിക്കണമേ. ദൈവമേ, ഒരുക്കപ്പെട്ടിരിക്കുന്ന മകരെ തിരുസന്നിനെ സമർപ്പിക്കുന്നു. ഭർത്താവെ, അവിടുത്തെ മുതിരിത്തോപ്പിലെ വേലയ്ക്കായി ചൊല്ലുവിളിയുള്ള ദാസനായി തീരുവാനപ്പോൾ നിന്റെ ദാസനെ സംഗതിയാക്കണമേ. ഇരുവരും ചേർന്ന ക്രൈസ്തവ സാക്ഷ്യമുള്ള കുടുംബജീവിതം നയിച്ച് ഗോത്രപിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും ജീവിച്ചതുപോലെ നന്മയും സാക്ഷ്യമുള്ള ജീവിതത്തെ നയിച്ച് ഉത്തമരായ തലമുറകൾക്ക് മാർഗദർശിയാകുവാൻ തക്കവണ്ണം നമ്പുരാനെ ഇവരെ സഹായിക്കണമേ. ഇവരുടെ സഭാ ശുശ്രൂഷ സേവന രംഗങ്ങളെയൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. വേണ്ടുന്ന കൃപകളെ അവിടുന്ന് ഒരുക്കിക്കൊടുക്കണമേ. ദൈവമേ, നിന്റെ മക്കളുടെ യാത്രയും തുടർന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷയും സൽക്കാരങ്ങളും എല്ലാം അനുഗ്രഹത്തിനും നന്മയ്ക്കും മുഖാന്തരമായിരിക്കണമേ. ദൂരെന്നും ചാരതെന്നും വിവാഹ കൂതാശയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും തിരുസന്നിൽ സമർപ്പിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ട മകളെ വളർത്തിയ മാതാപിതാക്കളെയും പഠിപ്പിച്ച അധ്യാപകരെയും ഒക്കെ തിരുസന്നിൽ സമർപ്പിക്കുന്നു. ദൈവമേ, എല്ലാവരുടെയും അനുഗ്രഹം കരുണ നിന്റെ ദാസിക്ക് ദൈവാശ്രയ ബോധത്തോടുകൂടി ലഭിക്കുവാൻ തക്കവണ്ണിവിടെയാക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയായ പ്രാർത്ഥന നിന്റെ ദാസിക്ക് വേണ്ടി നന്മകൾക്കായി അനുഗ്രഹത്തിനായി മുഖാന്തരമായി തീരുമാറാകണമേ. എല്ലാ നന്മയും അനുഗ്രഹവും സ്വീകരിക്കപ്പെട്ട ക്രൈസ്തവ സാക്ഷ്യമുള്ള കുടുംബജീവിതം നയിക്കുവാൻ തക്കവണ്ണം നിന്റെ മകളെ സംഗതിയാക്കണമേ. ഇവരുടെ ജീവിതം യോശുവ പാടി പുകഴ്ത്തിയതുപോലെ ഞങ്ങൾ ഒരുമിച്ച് യഹോവയ്ക്ക് പാട്ടുപാടുമെന്ന് പാടിയതുപോലെ നമ്പുരാനെ ആയി തീരുവാൻ തക്കവണ്ണിടയാകണമേ. ഇവരുടെ ജീവിതത്തെ വാഴ്ത്തണമേ. തുടർന്ന് നടക്കപ്പെടുവാനുള്ള ശുശ്രൂഷകളെ ദൂരെ നിന്നും ചാരെ നിന്നും കടന്നു വരുവാനായിട്ടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ ഭവനത്തിൽ നിന്ന് വാങ്ങിപ്പോരിക്കുന്നവരെ സ്വർഗീയ ഉസ്ലമിൽ പാർപ്പിക്കണമേ. ഞങ്ങളും അവരും ഒരുമിച്ച് നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഇടപെടാതെ കരയേറ്റുവാനായിട്ട് തന്നെ. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയ മക്കളോടുകൂടി, ഇരുകുടുംബങ്ങളോടുകൂടി, എല്ലാ ക്രമീകരണങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും നാടുകളായിരിക്കുമാകട്ടെ. Thank you.
പരിശുദ്ധൻ ഉയരങ്ങളിൽ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം തലമുറ തലമുറയായി ഞങ്ങളെ സ്നേഹിച്ച് വഴിനടത്തുകയും ഞാൻ സ്വർഗീയ അരങ്ങോട്ടിലാവാൻ തന്നെ ആദ്യ മാതാപിതാക്കളെ ഈ ലോകത്തിൽ സൃഷ്ടിച്ച് അവരെ കുടുംബജീവിതം ഏൽപ്പിച്ചവൻ അവിടുന്നാകുന്നല്ലോ. അവിടുത്തെ വിളിക്ക് അനുയോജ്യമായിട്ട് ഇന്ന് ദൈവമേ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ മകനെയും മകളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. സമർപ്പിതമായ ജീവിതമാണെന്നുള്ള തിരിച്ചറിവോടുകൂടെ ദൈവമേ വിശദീകരണത്തിൻ്റെ മേഖലയിലേക്ക് കടക്കുന്ന ഈ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് പ്രകാശമായി ഇവരുടെ ജീവിതത്തിൽ ആദ്യോടന്തം അവിടുന്ന് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലത്ത് നടക്കുവാൻ പോകുന്ന ശുശ്രൂഷകളെ അതേ തുടർന്ന് നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ദിവസങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ അവിടുന്ന് തീരുമാനിക്കുന്നതാകുന്നുണ്ട് വിവാഹവും വിവാഹത്തിലൂടെ ബന്ധിതമാകുന്ന മക്കളെയും ഒക്കെ. അതുകൊണ്ട് പരിപൂർണമായിട്ട് അന്ന് തീരുമാനിച്ചതാകുന്നു വിവാഹമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതാ ഇവിടെ രണ്ട് കുടുംബങ്ങളെ യോജിക്കുന്നു, കുടുംബങ്ങളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലും മാതൃകയിലും ജീവിക്കാൻ അവിടുന്ന് കൃപ നൽകണമേ. പ്രത്യേകാല ദൈവമേ അഭിഷിക്തരാകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാകുന്നുണ്ട്. അങ്ങയുടെ പൗരോഹിത്യത്തെ ഗണത്തിലേക്ക് ഗണിക്കപ്പെട്ടിട്ടുള്ള ഈ മകൻ്റെ ജീവിതത്തിലൂടെ അനേകർക്ക് ദൈവമേ അവരുടെ കുടുംബ ജീവിതത്തിൻ്റെ വിശുദ്ധി കാണിച്ചു കൊടുക്കുവാൻ ഇടയാകണമേ. മാതൃകാപരമായിട്ട് ആചാര്യവേദയിലൂടെ വിശുദ്ധി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എന്നും കർത്താവിനെ മാത്രം മുമ്പിൽ നിർത്തിക്കൊണ്ട് ജീവിക്കാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ദൈവമേ അവിടുത്തെ വിശുദ്ധന്മാരുടെ ജീവിതവും മാതൃകയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ. ദൈവമേ ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നവരെയും ദൈവമേ പ്രത്യേകിച്ച് ഇതിനെ മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന തിരുമനസ്സിനെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ ആത്മാവ് പ്രവർത്തിക്കണമേ. വന്നുചേരുന്ന എല്ലാവർക്കും ദൈവമേ യാത്രയിലും പോക്കിലും വരവിലും ഒക്കെ ഈ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല സമയത്ത് ദൈവമേ ഭവനത്തിൽ നിന്ന് വാങ്ങിപ്പോയ പിതാവിനെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അമ്മയുടെ ഉപമേറിയ വർദ്ധീസ് വാസം ലഭിക്കുന്നുണ്ട്. ദൈവമേ ഈ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടെ അങ്ങയുടെ അനുഗ്രഹം ദൈവമേ അഭിതാവിലൂടെ മകൻ്റെ ജീവിതത്തിലേക്ക് ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന കുടുംബത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആചാര്യന്മാരുടെ ഭവനമാകുന്നുണ്ട്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മ നിറവുകൾ എന്നും ഈ ദേശത്തിലും കുടുംബത്തിലുള്ള എല്ലാവർക്കും ശോഭിതമാകുവാൻ അവിടുന്ന് കൂടുതൽ കൂടുതൽ അനുഗ്രഹമായി പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കടന്നു വരുന്ന എല്ലാവരുടെയും അനുഗ്രഹം ദൈവിക അനുഗ്രഹം ഇവരുടെ ജീവിതത്തിലേക്ക് ഇവരുടെ കുടുംബ ജീവിതത്തിലേക്ക് ലഭിക്കുവാനും സന്താന സംതൃപ്തിയുള്ള കുടുംബമായിട്ട് ഇവരെ പ്രശോഭിക്കാനും കൂടെ നൽകണമെന്ന് അതായത് പിതാവിനും പുത്രനും ജീവിത പരിശുദ്ധ ആയാലും ആശ്രയിച്ചു തന്നെ.
ദൈവത്തിന്റെ സ്നേഹാരാധന thank you.
അപ്പോൾ നീതിപരികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ പാടും
Yeah.
Thank you.
ദുഷ്ടാത്മാവിനെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് നല്ല കാലങ്ങളും
അനുഗ്രഹ സമ്പൂർണമായ സംവത്സരത്തോട് ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്നു പാപികളും ദാസരുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നിസ്സഞ്ചയം കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളും സമ്പാദ്യം അവർക്ക് അവർ തിരിച്ചു കൊടുക്കണമേ. നിന്നെ സത്യവിശ്വാസത്തെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുദ്ധനായി വരികി വന്നിരിക്കുന്നവർക്ക് എന്റെ കർമ്മങ്ങളും അനുഗ്രഹ സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയ ശ്രീവായാലെ മണവാളനെ മണവാട്ടിയെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധമായി മാറണമേ. ഞങ്ങളെല്ലാവരുടെയും നിന്റെ കർമ്മങ്ങൾ വർദ്ധിക്കുകയും ചെയ്യണമേ. പരമപോഷു ബഹുകുല സുഭാനുൽമീ. ഇപ്പോൾ ചെങ്ങന്നത്തെ
ഉദ്യോഗസ്ഥ വൈസ് സ്റ്റുഡന്റ് വൈസ് പ്രസിഡന്റായിട്ട് പ്രവർത്തിക്കുകയാണ്. ഒന്നിനോട് പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നത് അസാധാരണമായ ഒരാഗ്രഹം പ്രവർത്തിച്ചു. മറ്റൊന്ന് വന്ന തിരുവേണി എനിക്ക് അദ്വൈതവേദാന്തം പഠിക്കുന്നു. എന്നോട് അങ്ങനെ വലിയ സ്മരാജിയ ഈ വേശു അച്ഛന്മാഷനെ ഇന്ത്യൻ ഫിലോസഫി പഠിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിൽക്കാനായിട്ട് വിദ്യാർത്ഥികളായിട്ട് വലിയവരും അവരാരും എന്നുള്ളത് ഫിലോസഫിക്കൽ സ്കൂൾ പഠിക്കണം പഠിപ്പിക്കുന്നു തന്നെ മെനക്കെട്ടാണ് അച്ഛന്മാഷനൊക്കെ പഠിച്ചതെന്ന് എനിക്കറിയാം. ഇന്ന് ഓക്കെ അച്ഛനൊക്കെ എന്നോട് തന്നെ ഫിലോസഫി അത്ര സുഖകരമല്ല. എന്നാൽ ഈ പ്ലസ് രണ്ട് തവണ എന്നോട് വന്നിട്ട് പറഞ്ഞു ഒരിക്കലെവിടോ പ്രസംഗിച്ചപ്പോൾ അദ്വൈതത്തിൽ നമ്മൾ ചില ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഇതിന് എനിക്ക് അദ്വൈതം പഠിക്കാൻ എന്താ ചെയ്യേണ്ടത്. ഞാൻ ഇതൊക്കെ തമാശ തീർത്തു. ഞാൻ പറഞ്ഞു അദ്വൈതം പഠിക്കുന്ന അദ്വൈതം പഠിക്കുന്നു ചില സംസ്കൃതങ്ങളൊക്കെ പറയണം നീ അതിന് ഒതുക്കുവാണ് ഞാൻ ഒതുക്കോ അങ്ങനെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അന്നേരത്ത് സാധാരണ സംസാര ശൈലി എന്ന രീതിയിൽ ഈ കഴിഞ്ഞ നവംബറിൽ ബഥേപള്ളിയിൽ പെരുന്നാളിനെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ബ്ലസ് എന്നാണ് ഉണ്ടാകുന്നത്. അന്നും കുർബാന മധ്യയുള്ള പ്രസംഗത്തിൽ എവിടെയോ വേദാന്തത്തിൻ്റെ ഒരു ധ്വനി കയറി കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അവൾ വീണ്ടും പിടികൂടി എനിക്ക് തിരുമേനി പഠിപ്പിക്കാമെന്ന് പറയുന്നതല്ലാതെ പഠിപ്പിക്കുന്നില്ല. തിരുമേനിക്ക് അദ്വൈതം പഠിക്കണം. ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം ചെയ്യാം എൻ്റെ ഭദ്രാസനത്തൊക്കെ പോലും ഞാൻ പഠിപ്പിക്കാം വെറുതെ പറഞ്ഞതാണ്. പക്ഷേ അതങ്ങനെ തന്നെ സംഭവിച്ചു ഈ ഭദ്രാസനത്തിലേക്ക് വന്നു. പക്ഷേ അദ്വൈതം പഠിപ്പിക്കാനൊന്നും പറ്റിയല്ല. അത്യാവശ്യം കഴിയുമൊക്കെ മേശ ജന്മാശമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇന്നുകൊണ്ട് നാളെ മുതൽ ജീവിതത്തിനിടയിൽ അത്യാവശ്യം അദ്വൈതമൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞൊരു സംശയമാണ് എന്നോട് ചോദിച്ചാൽ. അപ്പോൾ ദൈവനിശ്ചയം പോലെ യോജിക്കുന്ന രണ്ട് മക്കളാണോ എന്ന് ദൈവസമ്മതി ഒന്നിച്ച് ജീവിക്കുവാൻ ദൈവനിശ്ചയം അനുസരിച്ച് കൊണ്ടിരിക്കുന്നു. നേരത്തെ വിമോചനം നൽകിയതിനു ശേഷം പ്രോസാറ്റേഷൻ വായിച്ച പ്രാർത്ഥനയിലെ ഒരു ഭാവം സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയണം. സാധാരണ കേൾക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് അതിനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. സകല കപട സ്നേഹത്തെയും വിവാഹ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പരാജയം എവിടെയാണ്? കപട സ്നേഹം ദാമ്പത്യത്തിൽ കണ്ടുകൊള്ളുന്നു എന്നുള്ളതാണ്. വിവാഹത്തിൻ്റെ ആദ്യം നമ്മൾ സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹത്തിൻ്റെ ആരും ഒന്നും ആരും അളന്നു നോക്കാൻ അളവുകൾ എടുക്കാറില്ല. പക്ഷേ ഏറെ നാളുകൾ കഴിയുമ്പോൾ സ്നേഹം കപതതയുള്ള സ്നേഹമായിട്ട് മാറും. കാപട്യം എല്ലാ രംഗങ്ങളിലുമുണ്ട്. ആധ്യാത്മികതയിലുണ്ട്, പൊതുപ്രവർത്തനത്തിലുണ്ട്. അങ്ങനെ കാപട്യമില്ലാത്ത മേഖലയുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ കാപട്യരഹിതമായി ശുശ്രൂഷ ചെയ്യുവാനും വേല ചെയ്യുവാനും ഇടപെടുവാനും സാധിക്കുന്നിടത്തെ ദൈവസാന്നിധ്യം അതിൻ്റെ നിറവിൽ കാണുന്നു. വിവാഹ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വിജയം കപടരഹിത സ്നേഹം, കപടമില്ലാത്ത സ്നേഹം നിലനിർത്തുവാനായിട്ട് സാധിക്കണം. കപടമില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടയവൻ കർത്താവേശു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ പരിശുദ്ധ തൃത്വമാണ്. തൃത്വത്തെക്കുറിച്ച് അവസ്ഥ പരിശുദ്ധ ഭാഗ്യവാനായ അവസ്ഥ പ്രസംഗി എപ്പോഴും പറയുന്നതും സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടായ്മ എന്നാണ്. സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടായ്മയാണ് പരിശുദ്ധ തൃത്വം. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നേഹ എഴുതിയത് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കുമെന്നും അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു പിതാവാണ്. അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ കവറ്റമുണ്ടായിരുന്നില്ല. ആ പുത്രൻ ഇവിടെ വന്ന് മണ്ണിലേക്ക് ഇറങ്ങി വന്ന് ലോകത്തെ വീണ്ടെടുക്കുവാനായിട്ട് അത്രയ്ക്ക് മനുഷ്യനെ സ്നേഹിച്ചു. അതുകൊണ്ട് കാൽമുറിയിൽ കൂശു പോലും അതിന് യഥാർത്ഥത്തിൽ മമ്പരമോ വേദനയോ ആയിരുന്നില്ല, അത് ആഘോഷമായിരുന്നു. നമ്മുടെ ആരാധനയിലെ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ സ്വതറായി പ്രയോഗിക്കുകയാണ് കുരിശുമരം ഗോകുൽത്ത ആഘോഷിക്കുകയും കുരിശുമരം കണ്ടിട്ട് ഗോകുൽത്ത കരയുന്നല്ല, അല്ലെങ്കിൽ കുരിശുമരത്തിൽ നിലവിളി ഉയർന്നു എന്നല്ല,
മറിച്ച് പ്രകൃതിയെ നിറക്കൊഴിക്കുവാൻ സാധിക്കുന്ന നിലയിൽ കുരിശുമരത്തിൽ സ്നേഹത്തിൻ്റെ മഹോത്സവവും സ്നേഹത്തിൻ്റെ വലിയ ആഘോഷവും നടന്നു. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആഘോഷമാണ് ഗോകുലത്താർ കുരിശുമരം ആഘോഷിച്ചു എന്നത് തെളിയുന്നു. ചുരുക്കത്തിൽ പുത്രമേൽ നിറഞ്ഞുള്ളതും ആ സ്നേഹമാണ്. പിന്നീട് പരിശുദ്ധാര വ്യാപാരം ആ മാസം അത് അതിനും വലിയ സ്നേഹമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ ഗുഹാലയ ആവാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നേരത്ത് അതിന് അർഹതയുള്ള പട്ടക്കാരൻ അതെല്ലാം കാണികൾ ആഹ്വാനം ചെയ്യുമ്പോൾ ഇറങ്ങി ആവശ്യിക്കുവാൻ സന്നദ്ധനാകുന്ന പരിശുദ്ധ ഗുഹാ യഥാർത്ഥത്തിൽ ഒരു കാർമികനായ പുരോഹിതൻ ഇങ്ങോട്ട് വിളിച്ചാൽ ഇറങ്ങി വരേണ്ട ആളാണോ പരിശുദ്ധ ഗുഹ? പക്ഷേ ക്രോയ്ക്കോ ഗുഹ അല്ലെങ്കിൽ പരിശുദ്ധാത്മ ആവാസത്തിന് വേണ്ടിയുള്ള ആഹ്വാനം എന്നാണ് പ്രാർത്ഥനയ്ക്ക് നടക്കട്ടെ. പരിശുദ്ധാത്മ ആവാസത്തിനുള്ള ആഹ്വാനം, ആ ആഹ്വാനം അനുസരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് തയ്യാറാകുന്നെങ്കിൽ അത് പുരോഹിതനോടുള്ള പ്രത്യേക ഭയം കൊണ്ടല്ല, മറിച്ച് അടക്കുവാൻ സാധ്യമല്ലാത്ത സ്നേഹമുണ്ടാണ്. Yeah.
നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാവണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചതിനെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിലവനെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീയുള്ളവനും മനുഷ്യപ്രീതിയുള്ളവനുമാകുമല്ലോ. നിങ്ങൾക്കും നിന്റെ പിതാവിനും മനുഷ്യർക്കായി സ്തുതിയും സ്തോത്രവും കരയറ്റുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്.
ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ, പിന്നെയോ മശിഹ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും, അവ ഇരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹയെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചും ആകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ ഭർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയെ ദീർഘായ സോടിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. എന്തുകൊണ്ടെന്നോ എന്നുള്ള മഹാജ്യോതിരത്തിൽ നിന്നും അവനെ ഷണ്ണന്മാരായി ജനിച്ചിട്ടുണ്ട്.
പ്രീതിപ്പെട്ടവരുണ്ട്, മനുഷ്യരാജം ആരാധപ്പെട്ടിട്ടുള്ളവരുണ്ട്, സ്വർഗരാജ്യം നമ്മളെ തന്നെ ശക്തനാക്കുന്നവരുണ്ട്. ശക്തനാകുന്ന ശക്തനാകട്ടെ. സംവേദിയുണ്ടായിക്കട്ടെ. Sure.
Yeah.
Yeah.
പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവരും സത്യകാരനും സാരാംശത്തിനാവിനോട് സത്വവും സകലവും നാനുമാന്തരമായി നിർമ്മിച്ചവരും മനുഷ്യരായ
பலகுரியின் காதிலோதியே அது மறு